ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് കാസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബോട്ടിലാട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളിന്ന് സീഷോറിൻ്റെ ഒരു തീമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഈ താഴത്തെ പോർഷൻ മാത്രം ജസ്റ്റ് ഒരു ബേസ് കോട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒറ്റൊരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ബോട്ടിൽ മൊത്തത്തിൽ ഞാനിത് കവർ ചെയ്തെടുക്കുകയാണ്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിത് ചെയ്ത് നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പെർഫെക്റ്റ് ഫിനിഷിംഗ് കിട്ടുന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മേലത്തെ പോർഷൻ ഞാൻ വൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എപ്പോഴും ഫെവിക്രിലിൻ്റെ അക്രീലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ഷെയ്ഡ് ഞാൻ ഒറ്റൊരു കോട്ടേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നല്ല തിക്കായിട്ടുള്ള ഫിനിഷിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഒരു ബേസ് കോട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ നിറയെ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ബേസ് കോട്ട് മൊത്തം കൊടുത്തു കഴിഞ്ഞു. ലൈറ്റായിട്ടുള്ളൊരു കോട്ടിങ്ങാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് എടുത്തേക്കുന്നത്. ഒരു ടീസ്പൂൺ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു നമുക്ക് ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പം തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഗ്ലൂ ആവശ്യം വരും. അതുകൊണ്ടാണ് കുറച്ചെടുത്തിട്ട് വാട്ടർ മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇത് നമ്മൾക്ക് കുറച്ച് ഇതുപോലത്തെ ഷുഗർ ബീഡ്സും, പിന്നെ ഞാനിത് നമ്മളിവിടെ ബീച്ചിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്ന മണ്ണാണ്, ബീച്ചിലെ മണ്ണാണ്. ഇതും കൂടെ ഈ ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫെവിക്കോൾ മൊത്തത്തിൽ ഈ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്തിരിക്കുന്നിടത്ത് മാത്രം ഞാൻ ചുറ്റിനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതുപോലെ മണ്ണിങ്ങനെ തൂക്കിക്കൊടുക്കാം. ഇപ്പോൾ കടലിലെ മണ്ണ് വേണമെന്നില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള മണൽ നമുക്ക് വീട്ടിൽ കിട്ടുമല്ലോ, വീട് പണിക്കൊക്കെ യൂസ് ചെയ്യുന്ന മണൽ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. മണ്ണിത് അങ്ങനെ ഉതിർന്ന് താഴെയൊന്നും വീഴുന്നില്ല, കറക്റ്റായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബോട്ടിലിൽ നമ്മൾ ഓരോ പ്രാവശ്യം മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ബോട്ടിലൊന്ന് തട്ടി കൊടുക്കുക. എക്സസ് ആയിട്ടുള്ള മണ്ണൊക്കെ താഴേക്ക് വീഴാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഇതിന് ശേഷം ഞാൻ ഈ മണ്ണിന് മേലേക്കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിലും കുറച്ചുകൂടെ വെള്ളം ഈ ഗ്ലൂവിലേക്ക് ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ആ ഒരു കോട്ടിങ് കൊടുക്കുന്നത്. വല്ലാണ്ട് വെള്ളം ആഡ് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണിങ്ങനെ ഒലിച്ച് പോകും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 10 to 15 minutes നമുക്ക് ഡ്രൈ ആവാനായിട്ട് വെക്കാം. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും, ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും. മണ്ണ് ഒരുവിധം നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേലത്തെ പോർഷനിൽ കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഫെവിക്രിലിൻ്റെ തന്നെ അക്രീലിക് കളേഴ്സിലെ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ബ്ലൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്കൈ ബ്ലൂ ഒന്നും അല്ല കേട്ടോ, ഒരു ഡിഫറെൻ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണിത്. ഭയങ്കര റെയർ കളക്ഷൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞാനതിങ്ങനെ എടുത്തു. അപ്പോൾ ഈ കളർ നമ്മൾ മേലത്തെ പോർഷൻ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സീഡ്, ആ ഒരു ലുക്ക് നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് മൊത്തത്തിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും നല്ലൊരു മാറ്റ് ഫിനിഷ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ കളേഴ്സിൻ്റെ ബോട്ടിൽസൊക്കെ ഞാൻ എപ്പോഴും ഈ അടപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് തലകീഴായിട്ടാണ് വെക്കുക. അപ്പോൾ നമുക്ക് ഏത് കളറാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അതേപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കളേഴ്സ് എടുക്കാനും പറ്റും. അല്ലെങ്കിൽ ബ്രഷ് അകത്തേക്ക് ഇട്ടിട്ട് ബ്രഷിൻ്റെ സൈഡിലും സ്പഞ്ചിൻ്റെ സൈഡിലും നമ്മുടെ കയ്യിലൊക്കെ ആവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തലകീഴായിട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ആ ബോട്ടിൽ ഞാൻ തുറന്നെടുക്കുമ്പോൾ തന്നെ മേലെ പെയിൻറ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ്ങും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിലൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കിതിൽ ഒട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാനിത് ഫെവിക്രിലിൻ്റെ തന്നെ മോൾഡിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് 20 rupees ഉള്ളൂ. നമ്മളിതിന് മുന്നേ ചെയ്തിരുന്ന ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു വീഡിയോയിലും ഞാനിത് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ 2 months കൂടുതലായി. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഫാസ്റ്റായിട്ട് ഇത് ഡ്രൈ ആവും. അതുകൊണ്ട് തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് നോക്കി, അതിൽ വെച്ചപ്പോഴും ചീത്തയായി പോയായിരുന്നു, അതായത് കട്ടിയായി പോയി.
അപ്പോൾ ഈ പാക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഒരെണ്ണം ഭയങ്കരമായിട്ട് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കുറച്ചാളും കൂടെ വെച്ചായിരുന്നെങ്കിൽ ഇത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാതായിപ്പോയേനെ. അപ്പോൾ ഇതിൽ ഇതുപോലെ രണ്ട് പാക്കറ്റാണുള്ളത്. ഈ രണ്ട് പാക്കറ്റിൽ നിന്നും നമ്മൾ സെയിം ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാനായിട്ട്. ഒരെണ്ണത്തിൽ നിന്ന് എത്ര എടുക്കുന്നോ അതേ ക്വാണ്ടിറ്റി തന്നെ ഈ രണ്ടാമത്തെ പാക്കറ്റിൽ നിന്നും എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെയാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്തെടുക്കണം, പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അതാണ് ഇതിൻ്റെ ഒരു എനിക്കത്ര ഇഷ്ടപ്പെടാതെ വന്നൊരു കാര്യം. കാരണം നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല നമുക്ക് എല്ലാ ബോട്ടിൽ ആർട്ടും എല്ലാം ചെയ്യാനായിട്ട്. മാത്രമല്ല ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത്ര കംഫർട്ടബിൾ അല്ല. പക്ഷേ ഇത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒട്ടിക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. ഇപ്പം നമുക്കൊരു ഫ്രെയിമൊക്കെ ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലൊരു ഹൂക്കൊക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും, സംഭവം താഴെ വീണാലൊന്നും പൊട്ടില്ല, ഒരു കല്ല് വീഴുന്ന സൗണ്ടൊക്കെയാണ്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് യൂസ് ചെയ്ത് സ്റ്റാർ ഫിഷും കുറച്ച് ഷെല്ലും കൂടെ ചെയ്തെടുക്കാം നമുക്ക്. ഇത് ചെയ്യാനേ എളുപ്പമാണ്, ഈസിയായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ്. ഞാൻ ബീച്ചിൽ പോയപ്പോൾ തന്നെ കുറച്ച് ഷെൽസൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ബീച്ചിലൊക്കെ പോകുമ്പം അവിടെ മണലോ ഇങ്ങനത്തെ ഷെൽസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. ബോട്ടിൽ ആർട്ട് തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ക്യാൻവാസിലൊക്കെ വേണമെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ട് ഡിസൈനൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു തിൻ ബ്രഷാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇത് ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്ത ബ്രഷ് ആയതുകൊണ്ട് അതിൻ്റെ അറ്റം നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ബ്രഷാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതായത് വേവ്സ് വരുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് വേണം ചെയ്യാൻ. പക്ഷേ സ്പഞ്ച് യൂസ് ചെയ്ത് ചെയ്യുമ്പം കുറേ കളറാവുന്ന പോലെ തോന്നും, അതുകൊണ്ട് ഇങ്ങനെ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബോട്ടിൽ ചുറ്റിനും നമ്മൾ ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്ത് മൊത്തത്തിൽ വൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ബോട്ടിൽ മണ്ണ് അപ്ലൈ ചെയ്ത ആ ഭാഗം കണ്ടോ, ഏറ്റവും അടിയിലത്തെ ഭാഗത്ത് കുറച്ച് പൊട്ടി വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ബോട്ടിലിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് കയ്യിൽ വെക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ ഈ ടേബിളിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് അതിങ്ങനെ ഇളവി പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഷെൽസൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മൾ ബീച്ചിൽ പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഡൾ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കളർ ചെയ്ത് നന്നായിട്ടൊരു ഫിനിഷിങ് കൊടുക്കാം. അപ്പോൾ ഈ ഷെല്ലിലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്, അത് നമുക്ക് ബ്രഷിൽ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഞാൻ ഇതുപോലെ ഇത് മൊത്തത്തിൽ കുറച്ച് ഇതുപോലെ ഷെൽസും സ്റ്റോൺസും ബീഡ്സും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇളവിയൊക്കെ പോകുമ്പോൾ നമ്മൾ അവസാനം മൊത്തത്തിൽ ബോട്ടിൽ ഫിനിഷ് ചെയ്തതിന് ശേഷം ആ പോർഷനിൽ മാത്രം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് മണ്ണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റാർ ഫിഷിൻ്റെ സംഭവം അവിടെ വെച്ചു, കുറച്ച് സ്റ്റോൺസ് വെച്ചു, ഷെൽസൊക്കെ വെച്ചു. ഇത് കുറച്ച് സ്റ്റോൺസ് ആണ് കേട്ടോ. ഇത് നമ്മൾ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് 50 grams, 100 grams അങ്ങനെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. ഇതൊരു ലൈറ്റ് ഗ്രീൻ, ഒരു പേൽ ഗ്രീൻ ആ ഒരു ഷെയ്ഡിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വലിയ കല്ല് ഞാനിങ്ങനെ എടുത്തിട്ട് അവിടെ ഒരു ആമ അല്ലെങ്കിൽ നമുക്കിതിന് ഞണ്ടെന്നും പറയാം. ഞണ്ടിന് കുറേ കാലുകളുണ്ടല്ലോ, പക്ഷേ അതിന് കുറേ കാലുകൾ വെക്കാൻ പറ്റിയില്ല. ആ ഒരു ഷേപ്പിന് കിട്ടിയിട്ടില്ല, എങ്കിലും ഒരുവിധം ഒരു ഞണ്ടിൻ്റെയും ആമയുടെയൊക്കെ ഒരു ആകൃതിയിൽ ഞാനത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റാണ് നമ്മൾ ഇതൊക്കെ കളർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റിക്കിംഗ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോൺസിൻ്റെ കയ്യിൽ കുറച്ച് അധികമുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ മണ്ണിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സ്റ്റോൺസൊക്കെ ഇല്ലെങ്കിൽ നമ്മളെ വീട്ടുമുറ്റത്ത് മെറ്റലൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നല്ല എടുപ്പായിരിക്കും. വൈറ്റ് ഷെയ്ഡൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ മുറ്റത്തൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബോട്ടിലിൻ്റെ അറ്റത്ത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്കിവിടെ ഇതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ കുറച്ച് ഷുഗർ ബീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ വൈറ്റും ബ്ലൂ ആണ് എടുക്കുന്നത്, കുറച്ച് ഡാർക്ക് ബ്ലൂ ആണ് എടുത്തേക്കുന്നത്.
അതുപോലെ തന്നെ നമ്മൾ 3D ഔട്ട്ലൈനറിൻ്റെ ഗ്ലിറ്ററിങ് ഷെയ്ഡ് വരുന്ന ഒരു ബ്ലൂ ഇതിലിങ്ങനെ ലൈറ്റായിട്ടൊരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് നമുക്ക് ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, അതിങ്ങനെ ഒരു ഫിനിഷിങ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചെയ്ത് നോക്കിയതാണ്. അതുപോലെ നമ്മൾ ആ തിന്നായിട്ടുള്ള അതേ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ മേലത്തെ പോർഷനിൽ തിരമാലകൾ വരുന്ന ആ ഒരു ഫീല് കൊണ്ടുവരാണ്. അപ്പോൾ നമ്മളത് എടുത്തേക്കുന്ന മെറ്റലിക് ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മെറ്റലിക് ഷെയ്ഡ്സ് ഇപ്പോൾ ഫെവിക്രിലിൽ കുറേ അവൈലബിൾ ആയിട്ടുണ്ട്. നിറയെ ഷെയ്ഡ്സ് ഉണ്ട്, പിങ്കും ബ്ലൂ, വൈറ്റ്, ഗോൾഡൻ, ബ്ലാക്ക് ഒക്കെ ഇതിലും ആ ഒരു മെറ്റലിക് ഷെയ്ഡ് വരുന്നുണ്ട്, ആ ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കളേഴ്സ് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, കുട്ടികളെയും കൊണ്ടും ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഇത് മൊത്തത്തിൽ ബോട്ടിൽ ഫുള്ളും നമ്മൾ കവർ ചെയ്യുകയായതുകൊണ്ട് ഞാനിത് മൊത്തത്തിൽ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മളുടെ ബോഡിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്കാണിത്.
അപ്പം നമ്മൾ ഈ വല ഇവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ ഉള്ളിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമുണ്ട്, അതാണ് സാധനം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഫ്രൂട്ട്സൊക്കെ, ചില ഫ്രൂട്ട്സൊക്കെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് വലയിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്തേക്കുന്ന ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ്. കാരണം നമുക്ക് ഫെവിക്കോൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടില്ല, അതുകൊണ്ടാണ്. നമുക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിലും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു സിമ്പിൾ ഫിനിഷിംഗ് ആണ് മൊത്തത്തിൽ വന്നേക്കുന്നത്. വലിയ ഹെവി വർക്കൊന്നുമല്ല, ഈസിയായിട്ട് ചെയ്യാം. നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ മേലെ കൊടുത്തിരിക്കുന്ന ആ ഒരു ജൂട്ട് ത്രെഡ് ഞാൻ പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല, നമ്മളുടെ വീട്ടിൽ ചാക്കൊക്കെ കെട്ടി വരുന്നില്ലേ അതിനകത്തുനിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളുടേതായ ഐഡിയയിൽ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ലുക്കാണ് കേട്ടോ നേരിട്ട് കാണാൻ ഇത്. അതുപോലെ ഫിഷൊക്കെ ഞാൻ വരച്ചേക്കുന്ന ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക, പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.